ആരവങ്ങളും ആഘോഷങ്ങളുമായി ആറന്മുളയിൽ ഇനി വള്ളസദ്യക്കാലം തിരിച്ചു വരുന്നു. ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങളും കരകളിൽ തുടങ്ങിക്കഴിഞ്ഞു. പമ്പയാറൻ തീരങ്ങളിൽ നദോന്നതയുടെ താളങ്ങൾ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. പള്ളിയോടപ്പുരകളിൽ കരനാഥന്മാരുടെ താളപ്പെരുക്കങ്ങളും തുടങ്ങി. കരയാകെ ഒപ്പം പാടാൻ ആറന്മുളയിലെ 52 കരകൾ ഒരുക്കങ്ങളിലാണ്. കർക്കിടകത്തിന്റെ കലങ്ങിമറിച്ചിലുകളുള്ള പമ്പയെ തൊട്ടുപന്നിക്കാനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ഇവർ. ഒപ്പം വള്ളസദ്യക്കാലത്തിനായും ഇത്തവണ ദിവസേന 10 താഴെയായിട്ടാണ് വള്ളസദ്യ നടത്തുക. ഓഗസ്റ്റ് 4 മുതൽ 9 വരെയാണ് വള്ളസദ്യക്കാലം. ഒരുക്കങ്ങളുടെ ഭാഗമായി ആദ്യഘട്ട യോഗങ്ങളും ആറന്മുളയിൽ ചേർന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സാധാരണ നിലയിൽ നമുക്ക് ഒരു വള്ളസദ്യകളും അതുപോലെ വള്ളം കളിയും ഉത്രട്ടാതി ജലമേളയും നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് നടത്തുന്നത്. അതൊരു പ്രളയം അതുപോലെ കോവിഡിനൊക്കെ ശേഷം നമുക്ക് അങ്ങനെ ഒരു സാധാരണ നിലയിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തുകയും കമ്പൈൻഡായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ആവശ്യമായിട്ടുള്ളിടത്ത് അത് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തവണ ദിവസേന 10 താഴെയായിട്ടാണ് വള്ളസദ്യ നടത്തുക. ഓഗസ്റ്റ് 4 മുതൽ 9 വരെയാണ് വള്ളസദ്യക്കാലം. ഒരുക്കങ്ങളുടെ ഭാഗമായി ആദ്യഘട്ട യോഗങ്ങളും ആറന്മുളയിൽ ചേർന്നു. കരകളിൽ പള്ളിയോടങ്ങളെല്ലാം ആറന്മുളയിലെ ചുണ്ടൻ വള്ളങ്ങളാക്കാനുള്ള അവസാന മിനുക്ക് പണിയിലാണ്. അടുത്ത മാസം ആദ്യത്തോടെ കരകയറി നിൽക്കുന്ന പള്ളിയോടങ്ങളിൽ ഭൂരിഭാഗവും പമ്പയാറ്റിലിറക്കും. പുറമെ തിരുവോണത്തോണി വരവ്, അഷ്ടമിരോഹിണി വള്ളസദ്യ എന്നീ ചടങ്ങുകൾക്കും വിപുലമായ ആഘോഷമൊരുക്കി വരവേൽക്കാനൊരുങ്ങുകയാണ് നാടും നാട്ടുകാരും. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം KP ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട.